സുഭാഷിതങ്ങൾ 21 അധ്യായം. രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കിവിടുന്നു. മനുഷ്യന് തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയേയുള്ളൂ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. ദുഷ്ടരുടെ അക്രമം അവരെ തൂത്തെറിയും. കാരണം, നീതി പ്രവർത്തിക്കാൻ അവർ വിസമ്മതിക്കുന്നു. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്. നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻപുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ്. ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു. അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല. പരിഹാസകൻ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് സരളചിത്തൻ ജ്ഞാനിയായിത്തീരുന്നു. ബോധനം ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടുന്നു. നീതിമാൻ ദുഷ്ടന്റെ ഭവനം നിരീക്ഷിക്കുന്നു. ദുഷ്ടൻ നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും. അത് ആരും കേൾക്കുകയുമില്ല. രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു. നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാർക്ക് ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയും ഉളവാക്കുന്നു. വിവേകത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ മരിച്ചവരുടെ ഇടയിൽ ചെന്നു പാർക്കും. സുഖലോലുപൻ ദരിദ്രനായിത്തീരും. വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാവുകയില്ല. ദുഷ്ടൻ നീതിമാന് മോചനദ്രവ്യമാണ്. അവിശ്വസ്തൻ സത്യസന്ധനും. കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ്. ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യനിധികൾ ഉണ്ടായിരിക്കും. ഭോഷൻ സമ്പത്ത് ദൂർധടിച്ച് കളയുന്നു. നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും. ജ്ഞാനി പ്രബലരുടെ നഗരത്തെ ഭേദിച്ച് അവർ ആശ്രയിക്കുന്ന സങ്കേതം നിലംപതിപ്പിക്കും. സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേര് പരിഹാസകനെന്നാണ്. അവൻ ആരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു. അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു. എന്തെന്നാൽ അവന്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ കഴിയുന്നു. നീതിമാന്മാരാകട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു. ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അതെത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. കള്ളസാക്ഷി നാശമടയും. ഉപദേശമനുസരിക്കുന്നവന്റെ വാക്ക് നിലനിൽക്കും. ദുഷ്ടൻ ധീരഭാവം നടിക്കുന്നു. സത്യസന്ധൻ സ്വന്തം നടപടികളെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുന്നു. ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല. യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു. എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 22 അധ്യായം. സൽകീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയേയുംക്കാൾ വിലയേറിയതാണ്. ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞുമാറുന്നു. അല്പബുദ്ധി മുൻപോട്ടു പോയി ദുരന്തം വരിക്കുന്നു. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വിഘടബുദ്ധികളുടെ മാർഗം മുള്ളുകളും കെണികളും നിറഞ്ഞതാണ്. കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്നൊഴിഞ്ഞുമാറും. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അവന്റെ കോപദണ്ഡ് പ്രയോജനപ്പെടുകയില്ല. ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും. എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവെക്കുന്നു. പരിഹാസകനെ ആട്ടിയോടിക്കുക. കലഹം വിട്ടുപോകും. വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും. ഹൃദയ നൈർമല്യത്തെ സ്നേഹിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിന്റെ മിത്രമാകും. കർത്താവിന്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു. അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു. അലസൻ പറയുന്നു, പുറത്ത് സിംഹമുണ്ട്, തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും. ദുശ്ചരിതയായ സ്ത്രീയുടെ വായി അഗാധഗർത്തമാണ്. കർത്താവിന്റെ കോപത്തിനിരയായവൻ അതിൽ നിപതിക്കും. ശിശുവിന്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപിണിഞ്ഞു കിടക്കുന്നു. ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടിയോടിക്കുന്നു. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിപതിക്കുകയേയുള്ളൂ. ജ്ഞാനികളുടെ ആപ്തവാക്യങ്ങൾ.
ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക. ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക. അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അധരങ്ങളിൽ ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും. കർത്താവിൽ വിശ്വാസമർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഉപദേശവും വിജ്ഞാനവുമടങ്ങുന്ന 30 സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ. നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. കോപശീലനോട് സൗഹൃദം പാടില്ല, രോഷാകുലനോട് ഇടപെടുകയുമരുത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. അന്യർക്കുവേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത്. കടം വീട്ടാൻ വകയില്ലാതെയായി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതെന്തിന്? പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തിക്കല്ല് മാറ്റരുത്. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല. സുഭാഷിതങ്ങൾ 23 അധ്യായം. ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുൻപിലുള്ളതെന്താണെന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണക്കൊതിയനാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കുക. അവന്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വയ്ക്കരുത്, അത് നിന്നെ ചതിക്കും. സമ്പത്ത് നേടാൻ അമിതാധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. സമ്പത്തിന്മേൽ കണ്ണുവെക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും. കഴുകനെപ്പോലെ ചിറക് വച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നു പോകുന്നു. പിശുക്കൻ തരുന്ന ആഹാരം കഴിക്കരുത്, അവന്റെ വിശിഷ്ട വിഭവങ്ങൾ കൊതിക്കുകയും വരുത്. എന്തെന്നാൽ അവൻ മനസ്സിൽ എണ്ണി നോക്കുന്നുണ്ട്. തിന്നുക കുടിക്കുക എന്നവൻ പറയുമെങ്കിലും അവന് ആത്മാർത്ഥതയില്ല. കഴിച്ച ഭക്ഷണം നീ ഛർദ്ദിച്ചു കളയും, നിന്റെ നല്ല വാക്കുകൾ പാഴായിപ്പോവുകയും ചെയ്യും. ഭോഷൻ കേൾക്കെ സംസാരിക്കരുത്, നിന്റെ വാക്കുകളിലെ ജ്ഞാനത്തെ അവൻ നിന്ദിക്കുകയേയുള്ളൂ. പണ്ടേയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ അരുത്. എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ്, അവിടുന്ന് നിങ്ങൾക്കെതിരായി അവരുടെ പക്ഷം വാദിക്കും. നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ഉറപ്പിക്കുക. കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട, വടികൊണ്ട് അടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയില്ല. അടിക്കുമ്പോൾ നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരങ്ങൾ നീതി മൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. മകനെ, ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്തുപിടിച്ചു മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക. വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. എന്തുവില കൊടുത്തും സത്യം നേടുക, അത് കൈവിടരുത്. ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക. നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും. ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും. നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് ഹൃദയപൂർവം കേൾക്കുക. എന്റെ മാർഗം അനുവർത്തിക്കുക. വേശ്യ ഒരഗാധ ഗർത്തമാണ്, സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും. അവൾ കവർച്ചക്കാരനെ പോലെ പതിയിരിക്കുന്നു. പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമ്മന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയുമായി തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവർ എന്നെ പ്രഹരിച്ചു, എനിക്കേറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. സുഭാഷിതങ്ങൾ 24 അധ്യായം. ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നരുത്, അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയുമരുത്. അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും
അവരുടെ അധരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു. ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു, വിവേകത്താൽ അതുറപ്പിക്കപ്പെടുന്നു. അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയ്ക്കുന്നു. ജ്ഞാനി കരുത്തനേക്കാൾ ബലവാനത്രേ, അറിവുള്ളവൻ ശക്തനേക്കാളും. വിവേകിയായ മാർഗദർശിയുണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ വിജയം നേടാം. ജ്ഞാനം ഭോഷന് കയ്യെത്താത്ത ഉയരത്തിലാണ്. സദസ്സിൽ അവൻ വായ് തുറക്കുകയില്ല. തിന്മ നനയ്ക്കുന്നവൻ ഉപജാപകനെന്നറിയപ്പെടും. ഭോഷൻ ആലോചിക്കുന്നതെന്തും പാപമാണ്. പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നു. ആഭൽഘട്ടങ്ങളിൽ പതറിപ്പോകുന്നവൻ ദുർബലനത്രേ. കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക. കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക. ഞാനിതറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കിനോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ? നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ അതറിയുകയില്ലേ? അവിടുന്ന് പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമല്ലേ നൽകുക? മകനെ, തേൻ കുടിക്കുക, അത് നല്ലതാണ്. തേൻതുള്ളികൾ നാവിന് ആസ്വാദ്യമാണ്. നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെപ്പോലെ പതിയിരിക്കരുത്. അവന്റെ ഭവനത്തെ ആക്രമിക്കുകയും അരുത്. എന്തെന്നാൽ നീതിമാൻ ഏഴു തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ദുഷ്ടനാകട്ടെ, കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണ്. ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്. അവൻ തട്ടിവീഴുമ്പോൾ സന്തോഷിക്കുകയും അരുത്. സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തന്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും. തിന്മ പ്രവർത്തിക്കുന്നവരെയോർത്ത് അസ്വസ്ഥനാകേണ്ട. ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല. ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞുപോകും. മകനെ, കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക. അവരെ ധിക്കരിക്കരുത്. എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിന്റെ വലുപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക? ഇനി പറയുന്നവയും ജ്ഞാനികളുടെ സൂക്തങ്ങളാണ്. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല. കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണെന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും, ജനതകൾ അവനെ വെറുക്കും. എന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷമനുഭവിക്കും. അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും. സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ്. ആദ്യം പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക. വയലിലും എല്ലാം സജ്ജീകരിക്കുക. അതിനുശേഷം വീട് പണി തുടങ്ങുക. അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത്. അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കുകയും അരുത്. എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും. അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത്. ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു. നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു. അതിന്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞുകിടന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ, ദാരിദ്ര്യം കവർച്ചക്കാരനെപ്പോലെയും ദുർഭിക്ഷം ആയുധപാണിയെപ്പോലെയും നിന്നെ സമീപിക്കും.